വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ബംഗളൂരുവിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാം ഹൗസിൽ നിന്നും പിടികൂടി. ആനക്കൊണ്ട കുഞ്ഞുങ്ങൾ, ആമസോൺ തത്ത ഉൾപ്പെടെയുള്ള ജീവികളെയാണ് കണ്ടെത്തിയത്. നാലുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിനയുണ്ണി വിവരങ്ങൾ നൽകും. വിനയ്, എൻ്റെ ഓർമ്മയിൽ വിനയ് തന്നെ രണ്ടോ മൂന്നോ തവണ ഇത്തരം ഈ മൃഗങ്ങളെ കടത്തുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ നൽകിയിട്ടുണ്ട്, ചെന്നൈ വഴിയും ഒക്കെ. ഇതിപ്പോൾ ബാംഗ്ലൂർ ഒരു വീട്ടിൽ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇത് വലിയൊരു റാക്കറ്റ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിനെയൊക്കെ വാങ്ങാൻ കൂടുതൽ ആളുകളുണ്ടോ? എന്താണ് കാര്യങ്ങൾ തെളിയുന്നത്? ദിവീഷ്, കഴിഞ്ഞ ജനുവരി 22-നാണ് ബംഗളൂരു കെമ്പേഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ബാങ്കോക്കിൽ നിന്നുള്ള ഒരു യാത്രക്കാരിൽ നിന്നും DRI വലിയ തോതിലുള്ള വന്യമൃഗങ്ങളെ, വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളെ പിടികൂടിയത്. ഈ യുവതിയെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ബാംഗ്ലൂരുവിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഫാം ഹൗസിൽ അവിടേക്കാണ് താൻ ഇത് കൊണ്ടുപോയിരുന്നതെന്നും അവിടെ ഇത്തരത്തിൽ നിരവധി പേർ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കൊണ്ടുവരാറുണ്ടെന്നുമുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് DRIയും കർണാടക വനംവകുപ്പും സംയുക്തമായാണ് ഈ ഫാം ഹൗസിൽ ഇന്നലെ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ നിന്നാണ് അപൂർവ ഇനത്തിൽപ്പെട്ടതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ 139 വന്യമൃഗങ്ങളെ പിടികൂടിയത്. ആനക്കൊണ്ട കുഞ്ഞുങ്ങൾ, ആമസോൺ തത്ത, നൈൽ മോണിറ്റർ, റെഡ് ഫുട്ട് ആമ, ഇഗ്വാന, പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങൾ, യാക്കി കുരങ്ങ്, റാക്കുൺ നായ തുടങ്ങി ബാങ്കോക്കിലും തായ്ലൻഡിലെ മറ്റ് വനമേഖലയിലും കാണപ്പെടുന്ന തരത്തിലുള്ള വന്യമൃഗങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപൂർവം മൃഗങ്ങളെയാണ് ഈ ഇവിടെ നിന്നും പിടികൂടിയത്. നേരത്തെ ചെന്നൈ വിമാനത്താവളം കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ കടത്തിക്കൊണ്ടുവരാറുണ്ടായിരുന്നു. അതെല്ലാം തന്നെ തായ്ലൻഡിൽ നിന്നും, അത് പ്രത്യേകിച്ച് ബാങ്കോക്കിൽ നിന്നും എല്ലാമായിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ വിമാനത്താവളത്തിലും ഇത്തരത്തിലുള്ള കണ്ണികൾ, അതിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ വലിയ തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ആവശ്യക്കാർ നിരവധി പേർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായി ഇത്തരം കടത്തലുകൾ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതെന്നാണ് ഇപ്പോൾ DRI പറയുന്നത്. ശരി ശരി. വിനയുണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരം ഈ വന്യ അല്ലെങ്കിൽ അപൂർവ ജീവികളെയൊക്കെ വാങ്ങാൻ, വലിയ പൈസക്കൊക്കെ വാങ്ങാൻ ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഈ കടത്തലുകളൊക്കെ ഇപ്പോൾ സജീവമാകുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ മൂന്നാല് സംഭവങ്ങളായി. അതിൽ ഏറ്റവും ഒടുവിലത്തെയാണ് ഇത്.